ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്ലൂബെറി വൈറ്റ് ചോക്ലേറ്റ് ചീസ് കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസ് കേക്കാണിത്. ഇതൊരു നോ ബേക്ക് ചീസ് കേക്കാണ്. നമ്മൾ ഈ ചീസ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചീസ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 200 ഗ്രാം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ്, ബട്ടർ മെൽറ്റ് ചെയ്തത് 50 ഗ്രാം, പൊടിച്ച പഞ്ചസാര 30 ഗ്രാം, വാനില എസൻസ് 1/2 ടേബിൾ സ്പൂൺ, വൈറ്റ് ചോക്ലേറ്റ് 200 ഗ്രാം, പിന്നെ ക്രീം ചീസിൻ്റെ 250 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് 500 ഗ്രാമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. പിന്നെ വിപ്പിംഗ് ക്രീം എടുത്തു വച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം 250 ഗ്രാം നമുക്ക് വിപ്പ് ചെയ്യാനും വേണം, 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനും വേണം. ഇനി നമുക്ക് ടോപ്പ് ലെയറ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ബ്ലൂബെറി 300 ഗ്രാം എടുത്തു വച്ചിട്ടുണ്ട്. ഞാനിവിടെ ഫ്രോസൺ ബ്ലൂബെറീസാണ് യൂസ് ചെയ്യുന്നത്. പൊടിച്ച പഞ്ചസാര 30 ഗ്രാം, ലൈം ജ്യൂസ് 1 ടീസ്പൂൺ, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്ക് ഇത്രയും ചേരുവകളാണ് ഈ ചീസ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ബിസ്ക്കറ്റ് ബേസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ഫുഡ് പ്രോസസ്സറിലേക്ക് 200 ഗ്രാം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ്സ് നമുക്ക് മിക്സിഡ് ജാറിൽ പൊടിച്ചെടുത്താലും മതി. ഞാനിവിടെ ഫുഡ് പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 50 ഗ്രാം മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇത് ഒന്നുകൂടി പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബേസ് തയ്യാറാക്കാനുള്ള ബിസ്ക്കറ്റിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഇതേപോലെ ഒരു ഉരുള പോലെ കിട്ടണം. അതാണ് ഇതിൻ്റെ പാകം. ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു സ്പ്രിംഗ് ഫോം പാനിലേക്ക് ഞാൻ ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സ്ചർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. കൈകൊണ്ടോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബേസ് കൊണ്ടോ നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിവിടെ കൈകൊണ്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നമുക്കിനി വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിലേക്ക് 50 ഗ്രാം വിപ്പിംഗ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുത്താലും മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ലംസൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ക്രീം ചീസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 500 ഗ്രാം ക്രീം ചീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. 30 ഗ്രാം പൊടിച്ച പഞ്ചസാര നേരത്തെ എടുത്തു വച്ചിട്ടുള്ളത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം.
വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് മുഴുവനും ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ഫോൾഡ് ചെയ്തെടുക്കാം. നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം നമുക്ക് രണ്ട് ബാച്ചായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഇനി നമുക്ക് ഫോൾഡ് ചെയ്തിട്ടുള്ള ഈ മിക്സ്ചർ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ബിസ്ക്കറ്റ് ബേസിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ മിക്സ്ചറും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒരു സ്പാറ്റുല കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മുകൾ ഭാഗം നന്നായിട്ട് ലെവൽ ചെയ്തെടുത്ത ശേഷം ഇത് ഫ്രിഡ്ജിൽ ഒരു 5 മണിക്കൂർ സെറ്റാകാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് സെറ്റാകുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയറ്, അതായത് ടോപ്പ് ലെയറ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാം. അതിനുവേണ്ടി 300 ഗ്രാം ബ്ലൂബെറീസ് ഒരു സോസ് പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര 30 ഗ്രാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സോസ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ മിക്സ്ചർ നന്നായിട്ട് തിക്കാവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കുറുകി വരണം. ഇപ്പോൾ നമ്മുടെ സോസ് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ചീസ് കേക്കിൻ്റെ മുകളിലേക്ക് നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് 5 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ച ശേഷമാണ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബ്ലൂബെറി സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ ഓവർ നൈറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു രാത്രി മുഴുവനും ഇത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചീസ് കേക്ക് പാനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സ്പ്രിംഗ് പോം പാനിൻ്റെ എല്ലാ സൈഡും പതുക്കെ കത്തിക്കൊണ്ട് ഇളക്കി വിട്ടു കൊടുക്കാം. ഇതേപോലെ ചെയ്തെടുക്കുക. ഓരോ പ്രാവശ്യവും നമുക്കിത് ടിഷ്യൂ പേപ്പർ കൊണ്ട് പതുക്കെ ഇതേപോലെ തുടച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനി നമുക്കിത് പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷുഗർ ജാറിൻ്റെ മുകളിലേക്ക് ഞാൻ സ്പ്രിംഗ് ഫോം പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പാനിൻ്റെ ലോക്ക് പതുക്കെ തുറന്ന ശേഷം നമുക്ക് പാനിൻ്റെ സൈഡ് താഴേക്ക് പതുക്കെ കൊണ്ടുവരാം. അതിനുവേണ്ടി പാനിൻ്റെ ലോക്ക് പതുക്കെ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് പാനിൻ്റെ സൈഡ് ഇതേപോലെ താഴത്തേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ബ്ലൂബെറി വൈറ്റ് ചോക്ലേറ്റ് ചീസ് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് സെർവ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായ ഒരു ചീസ് കേക്കാണിത്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഈ ചീസ് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.